हाई ऑल अस्सलाम वालेकुम नमस्कार अब नम्मुडे प्रीवियस वीडियो निंगलेल्लारुम कंडिट्टुंडावुम विचारिक्कुन्नु ड्रागन फ्रूट फामिलेक्क पोयिट्टुल्ल विशेषंगळायिरुन्नु अतिल पर्णिट्टुंडायिरुन्नत अप्पो अत ओरुपाड पेर्क्क इष्टायिन्नु पर्णिट्ट एनिक्क वाट्सप्पिलुम अल्लादेयोक्के मेसेज वन्निट्टुंडायिरुन्नु अंगनेयुळ्ळ वीडियोस चेय्यणमेन्नोक्के पर्णिट्ट अप्पो दा इन्नु अतुपोलेयुळ्ळ चेरियोरु वीडियो आण ट्टो ञान निंगल्क्कु वेण्डिट्ट शेयर चेय्युन्नत अब नम्मुडे प्रीवियस वीडियो कानात्तवरे अदोन्नु पोयिट्ट काणा ट्टो पिन्ने नम्मुडे चानल सब्स्क्राइब चेय्याते एंतेंगिलुम कूट्टुकार काणुन्नुंडेंकिल ओन्नु सब्स्क्राइब चेय्या तोट्टडुत्त काणुन्न बेल ऐकन कूड ओन्नु क्लिक चेय्तिट्ट ओल एन्न बट्टण कूड इनेबिळ चेय्या ट्टो പിന്നെ നമ്മുടെ വീഡിയോസ് കൂടുതലും കാണുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നതിൽ കൂടുതൽ കാണുന്നത് നോൺ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പം വ്യൂവേഴ്സ് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുക എന്നുള്ളൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ ഇരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ ഒരു ഫ്രണ്ട് ഇല്യാസ് കണ്ട് അവരുടെ വീട്ടിലാണ് കേട്ടോ ഈ പഴങ്ങളുടെ തോട്ടമുള്ളത് അപ്പോൾ ഇതാ നല്ല അടിപൊളി മാങ്കോസ്റ്റീനൊക്കെ നമുക്കിവിടെ പഴുത്തിരിക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് കേട്ടോ അവിടെ ഉള്ളതെല്ലാം ഞാനിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു അപ്പോൾ നമ്മൾ ഇല്യാസ് ഖാൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഉള്ള നല്ലൊരു തോട്ടമുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ഇതാ റംബൂട്ടാൻ മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ ഇപ്പോൾ സീസൺ അല്ലാത്ത കാരണം എല്ലാത്തിലൊന്നും പഴങ്ങളില്ല അതുകൊണ്ട് എല്ലാം ഒന്ന് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ ഉള്ളതെല്ലാം നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ എനിക്ക് പേരറിയുന്നു പേരറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ഈ തോട്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ സാധാരണ കാണുന്ന ഫ്രൂട്ട്സ് തന്നെ പല വെറൈറ്റീസും ഇവിടെ കാണാൻ പറ്റും റംബൂട്ടാൻ തന്നെ മൂന്നാല് ഐറ്റം ഉണ്ട് പിന്നെ യെല്ലോ കളറിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിലൊന്നും പഴയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത് ഇൻഷാല്ലാ ഞാൻ വൈഡായിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ കൂടുതൽ പഴങ്ങളുള്ള സീസണിൽ വന്നിട്ടൊരു വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർ അപ്പോൾ നമുക്ക് അതും കൂടി ഞാൻ ഷെയർ ചെയ്യാം ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കാണാം അപ്പോൾ ഇതാ പേരക്കയാണ് അപ്പോൾ അതിൽ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഒരു 10-15 ഐറ്റം പേരക്ക അതുപോലെ ചാമ്പമരം നമ്മൾ സാധാരണ 2-3 ഐറ്റമൊക്കെ കാണാറുണ്ട് അതിലും ഒരു 10-15 ഐറ്റം ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞതല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ വന്ന സമയത്ത് അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അപ്പം പഴങ്ങളുള്ള സമയമായിരുന്നു പക്ഷെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ അതൊക്കെ വിചാരിച്ച് നമ്മൾ വന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ അധികം സീസൺ അല്ലാത്ത കാരണം ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും ഇവിടെ കാണാനില്ല അപ്പോൾ എങ്കിലും ഉണ്ട് ഒരുപാടില്ല അന്ന് കണ്ടതിനപേക്ഷിച്ച് കുറവാണെന്ന് മാത്രം ഇതാ നല്ല പഴുത്തിരിക്കുന്ന മാങ്കോസ്റ്റീനാണ് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിലും നമ്മളിങ്ങനെ പറിച്ച് കഴിക്കുമ്പം കുറച്ച് കൂടുതൽ ടേസ്റ്റി ആയിരിക്കുമല്ലോ പിന്നെ ഇവിടെ സാധാരണ നമ്മൾ കാണുന്ന ചക്കയിലും മാങ്ങയിലും എല്ലാം പല വെറൈറ്റീസും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് കവർ ചെയ്ത് വെച്ചിട്ടുള്ളത് ചക്കയാണ് അതെന്തോ കുറച്ച് വെറൈറ്റി ഐറ്റം ആണെന്ന് തോന്നുന്നു അതേപോലെ പേരക്ക ഞാൻ പറഞ്ഞല്ലോ ഒരുപാടുണ്ടെന്ന് അതുപോലെ പപ്പായകളൊക്കെ നമ്മൾ വന്ന സമയത്ത് ഒരു 10-15 ഐറ്റം അവർ കാട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പല വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള സീഡ്സ് വെച്ചിട്ടും അതുപോലെ തൈകൾ വാങ്ങിച്ചിട്ടും ഒക്കെയാണ് അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവരുടെ വീടും കൂടെ നിങ്ങൾക്കൊന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവരുടെ വീട് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇൻഷാല്ലാ പണിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം പിന്നെ ഇവിടെ സാധാരണ കൃഷികളും ഉണ്ട് കേട്ടോ തെങ്ങ് കവുങ്ങ് ചേന ചേമ്പ് വാഴ മുതലായവയൊക്കെ ഇതിൻ്റെ കൂട്ടത്ത് തന്നെ ഉണ്ട് അപ്പോൾ ആ വീഡിയോയിൽ ഇൻഷാല്ലാ ഞാൻ ഇല്യാസ് ഖാനെ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് പരിചയപ്പെടുത്താം ആൾ ഭയങ്കര പുള്ളിയാണ് കേട്ടോ ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ അധികം ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ഇതാ ഇവിടെ ഒരു നഴ്സറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവർ അപ്പോൾ ഇതാ നഴ്സറി ഈ ഫ്രൂട്ട്സിൻ്റെ എല്ലാം തൈകളെല്ലാം വെച്ചിട്ടുള്ള ഒരു നഴ്സറിയാണ് അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും കൂടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം എന്നൊക്കെയാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ അവരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഫ്രൂട്ട്സ് മാത്രമൊന്നും അല്ല കേട്ടോ ഇവിടെ മീൻ വളർത്തലൊക്കെ ഉണ്ട് 2-3 കുളങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ മീനുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ കാട് പിടിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാ പിന്നെ ഈ വീടിൻ്റെ ചുറ്റുഭാഗവും ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവരിവിടെ കാടെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടൊന്നും ഞങ്ങൾ കയറി പോയിട്ടില്ല ജസ്റ്റ് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ തോട്ടത്തിൽ മാത്രം ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു
പിന്നെ ദൈ കാണുന്നത് ഒരു നാരങ്ങമരമാണ്. ഇതിൽ നമ്മൾ സാധാരണ ഉള്ള ചെറുനാരങ്ങയല്ല, അതുപോലെ ഓറഞ്ച് ടൈപ്പ് അതുമല്ല, ഇങ്ങനെ ജ്യൂസൊക്കെ അടിക്കുന്ന ഒരു തരം നാരങ്ങയാണ് കേട്ടോ. പിന്നെ ദൈ ചെടിയിൽ കാണുന്നത് നോനിപ്പഴമാണ്. അപ്പോൾ അത് ചിലർക്കൊക്കെ അറിയായിരിക്കും, നല്ല ഒരു മരുന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ കൊടുക്കുന്ന ഒരു തരം മെഡിസിനാണ്. അപ്പോൾ ഈ പഴങ്ങൾ ഒരു 41 ദിവസം എയർടൈറ്റ് കണ്ടെയ്നറിലൊക്കെ അടച്ച് വെച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ പേഷ്യൻസിന് മെഡിസിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വിലപിടിപ്പുള്ള ഒരു തരം മരുന്നാണ്. അപ്പോൾ ആ പഴങ്ങളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പേരക്കയിലെല്ലാം പല വെറൈറ്റീസ് ഉണ്ടെന്ന്. അപ്പോൾ അതിൽപ്പെട്ട ഒരു പേരക്കയാണ് കേട്ടോ ഈ കാണുന്നത്, ഒരു ബഞ്ചസായിട്ട് കാണുന്നുണ്ടോ. അപ്പോൾ ഇതാ കുറച്ച് ചെറിയ പഴങ്ങളാണ്, കുറച്ചും കൂടെ ഒക്കെ വലുതാവും തോന്നുന്നു. എന്തായാലും ഇവക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ ഒരു ഗ്യാസ് വരുന്ന പോലെയാണ് കേട്ടോ. അങ്ങനെ ഗ്യാസുള്ളൊരു തരം പേരക്കയാണ്. പിന്നെ ഇതാ കറിവേപ്പ് മുതൽ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പൈനാപ്പിൾ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പൈനാപ്പിൾ ഒക്കെ ഉണ്ടായിരുന്നു. പൈനാപ്പിൾ, പപ്പായ ഒക്കെ പല വെറൈറ്റീസും ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ ആയിട്ടാണോ എന്നറിയില്ല, ഇപ്പം അതൊന്നും കാണുന്നില്ല എന്തായാലും. പിന്നെ ഇതാ റംബ്യൂട്ടൻസ് വേറൊരു തരമാണ് കേട്ടോ അപ്പോൾ ആ കാണുന്നത്. അപ്പോൾ അധികം പഴങ്ങളില്ല കാണാൻ മാത്രം. പിന്നെ ഇവിടെയുള്ള ഏത് മരങ്ങളിൽ നോക്കിയാലും നമുക്കിങ്ങനെ കെട്ടിവെച്ചതൊക്കെ കാണാൻ പറ്റും. അത് അവർ ബഡിങ്ങൊക്കെ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അങ്ങനെയൊക്കെ അവർ ഒരുപാട് ചെടികൾ ഇതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് എന്താ സ്റ്റാർ ഫ്രൂട്ട്സ് ആണ്. പിന്നെ സ്റ്റാർ ഫ്രൂട്ട് അതുപോലെ ചതുരപ്പുള്ളി എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയുക എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഫ്രൂട്ട്സിൽ ഏതെങ്കിലുമൊക്കെ ഞാൻ പേര് പറയുന്ന എനിക്കറിയാത്തതുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയുക കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ പുളിയൊന്നുമില്ല, നല്ല മധുരം തോന്നുന്നു. കാരണം ഇത് കുറച്ച് പഴുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, നല്ല യെല്ലോയിഷ് കളറൊക്കെ ആയിട്ടുണ്ട്. ഇതടുത്തത് മറ്റൊരു കുളമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരുപാട് പായലും അതുപോലെ വള്ളികളൊക്കെ ചുറ്റിപ്പിടിച്ചിട്ട് നിറഞ്ഞടക്കാണ്. പിന്നെ ആ കാണുന്നത് ആ വൈറ്റും ഗ്രീനും കൂടെ കാണുന്ന ഇലകളുള്ളത് മറ്റൊരു തരം പേരക്കയാണ്. അപ്പം അതിൽ പഴങ്ങളില്ല കേട്ടോ. പിന്നെ അത് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പഴങ്ങൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതിൽ വലിയൊരു ഫാം തന്നെ ഉണ്ട്. അതുപോലെ ഇവരുടെ ഈ ഫാമിൻ്റെ നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യാം ഇൻഷാല്ലാ. അപ്പോൾ ഒരുപാട് പഴങ്ങളൊക്കെ ഉള്ള സമയത്താവുമ്പോഴാണല്ലോ അത് കാണാൻ ഭംഗിയുള്ളത്. അപ്പോൾ ഇപ്പോൾ അധികം ഒന്നും ഇല്ലാന്ന് പറഞ്ഞ കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാ പഴങ്ങളും അതിൻ്റെ മരങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം ഒരുപാട് ചുറ്റിക്കറങ്ങി നടക്കാനുണ്ട്. അപ്പോൾ നല്ല വെയിലും ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് പഴങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പറിച്ചെടുത്തിട്ട് അത് മാത്രം ജസ്റ്റ് വീഡിയോയിൽ ഒന്ന് കാണിച്ച് നമ്മൾ പോവാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മുത്തശ്ശി മാവൊക്കെ ഉണ്ട്. ഈ മാവിനൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. പക്ഷേ ഇതിൽ മാമ്പഴമൊന്നും ഇല്ലാത്ത കാരണം ഇപ്പോൾ ഞാനതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇൻഷാല്ലാ മാങ്ങയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്കൊന്ന് വന്നിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ കഥകൾ ഒരുപാട് പറയാനുണ്ട്. പിന്നെ ഇല്ലാസ്കാനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കഥകൾ നമുക്ക് ഒരുപാട് കേൾക്കാനുമുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമുക്കതിൻ്റെ വൈഡായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇത് ജാതിക്കയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ തൊലി മാത്രമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇവരുടെ വീടിൻ്റെ ബാക്ക് വശത്തൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള കാർഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് മറ്റു വീഡിയോയിൽ പറയാം. അപ്പോൾ ഒരു ഉച്ച സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിലായിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതലൊന്നും നടന്ന് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ഈ ഒരു തോട്ടത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ, അതുപോലെ ഇലിയാസ് ഖാനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ടോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ ഈ കാണുന്നതെല്ലാം പുള്ളിക്കാരൻ്റെ മറ്റോരോരോ സംരംഭങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിൽ കാണാം ഇൻഷാല്ലാ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.